2022 ഫിഫ വേൾഡ് കപ്പ് അവസാനം അർജന്റീന സ്വന്തമാക്കി. ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് നാരദ ന്യൂസ് പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ അവസാനത്തെ ഒരു എപ്പിസോഡ് എന്ന നിലയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ കുറേ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്. നമ്മോടൊപ്പം ഉള്ളത് നാരദ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീ മാത്യു സാമുവൽ. സാർ, നമ്മൾ ഇതിനു മുമ്പ് കുറേയധികം നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു, ചില പ്രഡിക്ഷൻസ് നടത്തിയിരുന്നു വിജയത്തിൻ്റെ ഉൾപ്പെടെ. അവിടേക്ക് ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ, ചില കണക്കുകൾ എന്താണ് കാണിക്കുന്നത്? ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, ഈ ലോകകപ്പ് എന്ന് പറഞ്ഞ വെറും ഒരു കളിയല്ല, ഒരു വെറുതെ ഈ രണ്ട് രാജ്യങ്ങൾ നമ്മൾ ഫുട്ബോൾ കളി മാത്രമൊന്നുമല്ല, ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ടി വി കൂടെ എത്രയോ പേര് കാണുന്നു. ഒരു ഉത്സവം എന്ന് പറയുന്നത് കാണികളില്ലെങ്കിൽ പിന്നെന്ത് ഉത്സവമാണ്? അവിടെ ആൾക്കാർ വന്ന് കൂടി അവരുടെ രീതിയിലുള്ള സംഭവമാണ് ലോകകപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇന്ന് വരെ ലോകകപ്പ് ഉണ്ടായിട്ടുള്ളത്. ഓരോ ചരിത്രം എടുത്ത് നോക്കുക. ഞാൻ സഹർഷയുടെ കാര്യം ചോദിക്കട്ടെ. ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈറ്റുകൾ യൂറോപ്പിൽ നിന്നും ലണ്ടനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഫ്ലൈറ്റിലുള്ള ടിക്കറ്റിൻ്റെ ചാർജ് കൂടിയോ? അതല്ലേ സർജിങ് എന്ന് പറയുന്നത്. ഒരിടത്ത് ഇവൻ്റ് നടക്കുമ്പോൾ ആൾക്കാരും കൂടി ട്രാവൽ ചെയ്യുമ്പം ഫ്ലൈറ്റിൻ്റെ റേറ്റ് കൂടുന്നു. ഇവരെത്രയോ ഖറ്റാർ എയർവേസ് എത്രയോ എക്സ്ട്രാ ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് ഒറ്റയോട്ട് ഫ്ലൈ ചെയ്ത് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയില്ല. എന്താ കാരണം? ചോദ്യമാണിത്, എന്തുകൊണ്ടാണ് അവർ എൻ്റെ ഖറ്റാർ എയർവേസിൻ്റെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തത്? ആളില്ല. ഫിഫയും ഖത്തറും പറഞ്ഞല്ലോ ദുബായിൽ നിന്ന് ഒരു ദിവസം 30 ഫ്ലൈറ്റുകളോളം വരും, കാരണം ഇവിടെ താമസിക്കുവാൻ സൗകര്യമില്ല. ദുബായിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് വരും, എത്രയും ഫ്ലൈ ചെയ്തു, പലതും ഫോട്ടോ ഇട്ടുണ്ട് ഇതിനകത്ത് ട്വിറ്ററിൽ. ആദ്യം കുറച്ച് ഫ്ലൈ ചെയ്തു, അതിൻ്റെ താളില്ല, പിന്നെ അവർ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ എത്രയോ ഇൻസിഡൻ്റ് ഉണ്ടായി. ഇപ്പോൾ ഒരു ഇവൻ്റ് നടക്കുന്നിടത്ത് ആൾക്കാർ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഫ്ലൈ ചെയ്യും, അല്ല പല രീതിയിൽ മോഡ് അതിനകത്ത് ഉപയോഗിക്കും, ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ സംഭവം ഉണ്ടായില്ല. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ലോകകപ്പുമായിട്ട് ഒരു ദിവസം 4 കളികളുണ്ടായി. അതെ, 4 കളികളുണ്ടായി. ഇപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ലുസൈൻ സ്റ്റേഡിയത്തിൽ ഏകദേശം 85,000 കാഴ്ചക്കാർ ആൾക്കാർക്ക് ഇത് സ്പെക്ടേറ്ററായിട്ട് ആൾക്കാർക്ക് നേരിട്ട് കാണാം സ്റ്റേഡിയത്തിൽ. ഇവരവകാശപ്പെട്ട് 80,000 പേരുണ്ടായിരുന്നു. അതേപോലെ പല 4 സ്റ്റേഡിയത്തിൽ ഒരേപോലെ മത്സരം നടക്കുകയാണ്. ആലോചിച്ച് നോക്കുക, നിങ്ങൾ 50,000 അല്ലെങ്കിൽ ഓരോ സ്റ്റേഡിയത്തിൽ 50,000, 55,000, 30,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ പ്രേക്ഷകരായി. ഈ 2 ലക്ഷം പേര് വരുമ്പം ഇവർ വരുന്ന ടാക്സി, ബസ്, ചള്ള, ചവറ് ഇതെല്ലാം കൂടെ ചേർത്ത് മുടിഞ്ഞ ജാം ആവത്തില്ല ചെറിയ ആ സിറ്റിക്കകത്ത്. നമ്മൾ കേട്ടോ, അത് അവളൊരു ഭംഗിയായിട്ട് ട്രാൻസ്ഫോഷൻ നടത്തിയെന്നാണ് അവർ പറയുന്നത്. കണ്ടോ, നമ്മൾ കണ്ടില്ലല്ലോ. ഇവരത് കഴിഞ്ഞിട്ട് ഖത്തർ വേൾഡ് കപ്പ് സമയത്ത് ഇവരുടെ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ അവരുടെ മെട്രോ കാണിച്ചു, മെട്രോ മുഴുവനും കാലി. നമ്മൾ കണ്ടോ അവിടെ പ്രശ്നം. അങ്ങനെ മെട്രോ ഒക്കെ ഭയങ്കരമായിട്ട് ഫുള്ളാവേണ്ട അല്ലയോ? അതൊന്നും ഉണ്ടായില്ല, ഒരു ചടങ്ങ്. പിന്നെ ഇവർ പറയുന്നത് കേട്ടു, ഒരു അറസ്റ്റുകൾ പോലും ഉണ്ടായില്ല. ഇത് പള്ളിയിൽ പോകുന്നു. ഇപ്പം ഞാനിപ്പോൾ 6 ആഴ്ച പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നു, അറസ്റ്റ് ഉണ്ടാവും? ഇല്ലല്ലോ. ഇപ്പം വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ പോകുന്നു, നിസ്കരിച്ചു തിരിച്ചു വരുന്ന, അറസ്റ്റ് ഉണ്ടാവത്തില്ല, കാരണം പള്ളിയിൽ പോവല്ലയോ. ഇത് പള്ളിയിൽ പോകുന്ന പോലെ ഒരു ചടങ്ങ്, അവിടെ എന്താ അറസ്റ്റ് ഉണ്ടാകാൻ? ഒരു രീതിയിലും ഇത് പള്ളിയിൽ പോക്ക് പരിപാടിയൊന്നും അല്ല. അതാണ് ഈ പറയുന്ന ഓർഗനൈസ് ചെയ്ത ഖത്തറിന് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഇവൻറ്റിനെ പറ്റി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്പർ 1. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഖത്തറും ഇക്വഡോറുമാണ് ആദ്യത്തെ മത്സരം നടന്നത്. ആദ്യത്തെ മത്സരം, ഉദ്ഘാടന മത്സരം. ആ മത്സരത്തിന് പോലും ഇവർ പറഞ്ഞ ഏകദേശം 85,000 പേര് സ്റ്റേഡിയം നിറഞ്ഞു. അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞതിൽ ഇൻ്റർനാഷണൽ മീഡിയ കാണിച്ച ഫോട്ടോയാണ്. അതിൻ്റെ അകത്ത് 50,000 പേര് പോലും ഇല്ല. അപ്പോൾ ഒരു അവിടുത്തെ ഒരു അന്തർദേശീയ മീഡിയ സ്റ്റീഫൻ ജെറാൾഡ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞേക്കുന്നത്, ഈ ഖത്തറികൾക്ക് ഈ ഫുട്ബോളിനോട് ചില ആൾക്കാർക്ക് മാത്രമേ താല്പര്യമുള്ളൂ, അവർക്ക് പോലും ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയുള്ള വിദേശികൾക്കേ താല്പര്യമുള്ളൂ. അപ്പം അത് ഫുട്ബോൾ എന്തുവാന്ന്, ഫുട്ബോളിൻ്റെ
അനലിറ്റിക്സും ഫുട്ബോളിൻ്റെ അനാറ്റമി എന്താണെന്ന് അറിയാത്ത ഒരു രാജ്യത്ത് കൊണ്ട് ഫുട്ബോൾ നടത്തിയിട്ട് ഞങ്ങൾ മതത്തിൽ കൂടെയാണ് ഫുട്ബോൾ കളിക്കുന്നത് എന്ന് പറഞ്ഞ് ആരവിടെ കാണാൻ വരുന്നത്? ഏത് ഗുദാമിലും ഇംഗ്ലണ്ടിൻ്റെ കളിയുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭ്രാന്തന്മാരുണ്ട്, ഫുട്ബോൾ ഭ്രാന്തം, അവിടെ ഒക്കെ പോയി കാണുന്നവന്മാർ. അത് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല, സ്പെൻഡ് ചെയ്യാൻ മടിയുമേ ഇല്ല. ഇംഗ്ലണ്ട് വേഴ്സസ് ഇറാൻ ഫുട്ബോൾ സ്റ്റേഡിയം കാലി, അതിൻ്റെ ഫോട്ടോ ഞാൻ തരാം, ഒന്ന് ഇട്ട് കൊടുത്തേക്കണം, കാരണം ഗാർഡിയൻ ന്യൂസ് പേപ്പറിനകത്ത് വന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് സെനഗൽ ഫുട്ബോൾ സ്റ്റേഡിയം കാലി, മൊറോക്കോ വേഴ്സസ് ബെൽജിയം, നല്ല ടീമുകളാണ്, മൊറോക്കോക്കാർ പോലും അന്ന് കളി കാണാൻ വന്നില്ല. പിന്നെ അത് ജയിച്ചു കഴിഞ്ഞപ്പം ക്രൊയേഷ്യ വേഴ്സസ് മൊറോക്കോ ക്വാർട്ടർ ഫൈനൽ സ്റ്റേഡിയം കാലി, ഇതേപോലെ എത്രയോ മത്സരങ്ങൾ സ്റ്റേഡിയം കാലി, ഫൈനൽ മത്സരം ലോകത്തിലെ രണ്ട് ടീമുകൾ, പ്രഗത്ഭരായ രണ്ട് ടീമുകൾ, ഫ്രാൻസും അർജന്റീനയും, സ്റ്റേഡിയം കാലി. ആ ഫോട്ടോ ഞാൻ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരത്തെ, കാരണം ഇവരെല്ലാം വർഗീയമായിട്ട് ഇവർ നോക്കുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ ഫുട്ബോൾ ലോകകപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഈ പറഞ്ഞവനൊന്നും ജീവിതത്തിൽ ആദ്യം ഫുട്ബോൾ വേൾഡ് കപ്പ് നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് പലതും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റഷ്യൻ വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ പോയപ്പോഴും ഞാനത് ഏജൻസിയിൽ നിന്നാണ് പോയത്. അപ്പം ആദ്യം ഞാനത് പോകണ്ടെന്ന് വെച്ചു, എൻ്റെ ജോലി തിരക്കായിരുന്നു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് ഞാൻ ആദ്യം ടിക്കറ്റ് എടുക്കണം, കാരണം പ്രീ ക്വാർട്ടർ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഗ്രീസിൻ്റെ ഒളിമ്പിയാക്കോസ് എന്ന് പറഞ്ഞൊരു അവരുടെ എയർലൈനുണ്ട്, അവർക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. എനിക്ക് പോകുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ. അത് കഴിഞ്ഞിട്ട് ഈ റഷ്യയുടെ എയറോഫ്ലോട്ടുണ്ട്. അപ്പോൾ എയറോഫ്ലോട്ട് മുഴുവനും ഫുള്ളാണ്. ഗ്രീസ് പങ്കെടുക്കുന്നുമുണ്ട് വേൾഡ് കപ്പിൽ, കാരണം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം നോർമൽ അവിടുത്തെ ഫെയർ എന്ന് പറയുന്നത് ഏതൻസിയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗോ മോസ്കോ എന്ന് പറഞ്ഞ റേറ്റ് ഇന്ത്യൻ കറൻസി 15,000 to 20,000 rupees. ഇവിടെ ഞാൻ പേ ചെയ്തത് 150,000 rupees. അതും എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഡൽഹിയിൽ വിളിച്ച് പറയുകയാണ്, എയറോഫ്ലോട്ടിൻ്റെ ഓഫീസിൽ. അയാൾ എന്നോട് പറഞ്ഞ് എയർപോർട്ടിൽ ഇത്ര മണിക്കൂർ മുമ്പേ പോകാൻ, കാരണം ടിക്കറ്റ് ഇല്ല, അവിടെ വെച്ച് ക്യാൻസലേഷൻ വരുവാണെങ്കിൽ നിന്നെ കയറ്റിവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മണിക്കൂർ മുമ്പ് ഏതൻസ് എയർപോർട്ടിൽ പോയിട്ട് ടിക്കറ്റ്, ഇത് ഫ്ലൈറ്റ് ടിക്കറ്റും കൊണ്ടാണ് ഞാനിത് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ എക്സ്ട്രാ പണം കൊടുത്തിട്ടാണ് ഈ ടിക്കറ്റ് വാങ്ങുന്നത്, കാരണം ഇത് അവൈലബിളാണ്. പിന്നെ മറ്റൊന്ന്, ഇതിനിടയ്ക്ക് അൽ ജസീറ എന്ന് പറഞ്ഞ് അവരുടെ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തർ വേൾഡ് കപ്പിനെ പറ്റി, കാരണം ടിക്കറ്റ് ആരും വാങ്ങുന്നില്ല. അവർ പറഞ്ഞു അർജൻറ്റീനക്കാർക്ക് ടിക്കറ്റുമായിട്ട് വന്ന് കിടക്കുകയാണ്, ടിക്കറ്റ് കിട്ടാനില്ലാതെ, ഇല്ലീഗൽ ടിക്കറ്റ് അവൈലബിൾ ആണ്. കാരണം അവർക്കും ബോധ്യമായി ഈ ടിക്കറ്റ് ആരും വാങ്ങുന്നില്ല. ടിക്കറ്റ് ആൾക്കാർ വാങ്ങണ്ടായോ? അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നോ നേരിട്ട് അമേരിക്കയ്ക്ക് ഫ്ലൈറ്റിൽ പോകുന്നു, അതായത് ന്യൂയോർക്കിലോട്ട്. ആലോചിച്ച് നോക്കുക, ഏകദേശം 14 to 15 hours ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. ഈ 15 hours ഒരു എയർക്രാഫ്റ്റിനകത്ത് ഫ്ലൈ ചെയ്തിരിക്കുന്നതിൻ്റെ സംഭവം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭ്രാന്തി പിടിക്കും, കാരണം ആദ്യത്തെ 1-2 hours നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, പിന്നെ ഇത് ലിറ്ററലി ഭ്രാന്തി പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് ജെറ്റ് ലാഗ്, കാരണം ഒരു കൂടിനകത്ത് ഇരിക്കുക. ഈ ഫുട്ബോൾ മാച്ചിനകത്ത് 6 to 7 hours മുമ്പ് അകത്ത് കയറണം, കാരണം സെക്യൂരിറ്റി ക്ലിയറൻസും, കാരണം ഇത്രയും വലിയ സ്റ്റേഡിയം നിറയാൻ വേണ്ടി. ഒരു 6 hours ഒരു കാഴ്ചക്കാരൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിനകത്ത് അവരിത് പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുവാന്നോ? അവൻ പ്രാർത്ഥിക്കാൻ ഫുട്ബോൾ കാണാൻ വന്നേക്കുക. അവിടെ നിങ്ങൾ നിയമം കൊണ്ടുവരിക, അത് ബിയർ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല. ആ പുല്ലുകൊണ്ട് ആരും കയറായിരുന്നത്, അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നത്, കാരണം ആർക്കും ഇരിക്കാൻ വയ്യ. ആലോചിച്ച് നോക്ക്, മണ്ടത്തരം പറയരുത്. ഇതാണ് അതിന്റെ ബേസിക് റീസണ്. അതായത് 1.5 hours അല്ല അവർ ഇരിക്കുന്നത്. അതെ, അതതിന്റെ കാര്യം. 1.5 hours ഇരിക്കുന്നത്, 2 hours ഇരിക്കുന്നത്, 6 hours മുമ്പ് കയറുക. കാരണം അതുമല്ല, ഈ ഫുട്ബോൾ ഫാൻ എന്ന് പറഞ്ഞാൽ പണം മുടക്കുന്നതിന് യാതൊരു പ്രശ്നമില്ലാത്തവനാണ്.
അതുകൂടെ ആദ്യം മനസ്സിലാക്കുക. റഷ്യയിലും ഈ പറയുന്ന സെമി ഫൈനൽ ഫൈനൽ ഇതൊക്കെ നല്ല പ്രൈസായിരുന്നു, അവിടെ ഹോട്ടലിൽ നല്ല ചാർജായിരുന്നു, ആൾക്കാർ പണം കൊടുത്ത് കണ്ടില്ലേ. അതിൻ്റെ പുറം ഭാഗത്ത് റഷ്യയിൽ നടന്ന പല സ്റ്റേഡിയത്തിൽ അവിടെ ഉത്സവമായിരുന്നു, ഓരോ മത്സരത്തിന് വരുന്നത് അവിടുത്തെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും മോസ്കോയിലൊക്കെ എയർപോർട്ട് കാണണമായിരുന്നു, നിറഞ്ഞ് കവിയുകയായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു സംഭവം ഖത്തറിൽ കണ്ടു, ഒരു ചെറിയ രാജ്യത്ത് ഒരു ചെറിയ ഒറ്റ എയർപോർട്ടേ ഉള്ളൂ. നമ്മളൊക്കെ കേട്ടോ, ഈ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം തരണം. ഖത്തറിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല പറയുന്നത്, നിങ്ങൾ വർഗീയമായിട്ടാണ് ചിന്തിക്കുന്നത്, ഞാൻ വർഗീയമായിട്ടല്ല ചിന്തിക്കുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഇവൻ്റാണ്, ഈ പ്ലാനറ്റിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഇവൻ്റാണ് ഫുട്ബോൾ. അത് ഒളിമ്പിക്സ് പോലൊന്നും അല്ല. ആ ഇവൻ്റിലോട്ട് അതിനകത്തൊരു സംസ്കാരമുണ്ട്. ലോകത്തിലെ പല കോണ്ടിനെൻറ്റും രാജ്യങ്ങളും അവൻ്റെ സംസ്കാരം ഒന്നിക്കുകയാണ്. ആ സംസ്കാരം ഇവിടെ കണ്ടോ, അവിടെ കണ്ടില്ലയോ? കൺവേർട്ട് ഇസ്ലാം എന്നും പറഞ്ഞ് ഇതും കൊണ്ട് ആൾക്കാർ നടക്കുന്നത് ലോകത്ത് എങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മണ്ടത്തരം മടയത്തരം പറയാതെ സൂടാപ്പികളെ കണ്ടിട്ടുണ്ടോ ലോകത്ത് എങ്ങനെങ്കിലും? കൺവേർട്ട് ഇസ്ലാം ഒരു 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 മാമാങ്കം നടക്കുകയാണ് അവിടെ. അവിടെ ഇസ്ലാമിനെ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെയാണ് ഇത് നടന്നത്. ആദ്യം ക്രിസ്ത്യൻ രാജ്യങ്ങൾ എല്ലാവരെയും പിടിച്ച് ക്രിസ്ത്യാനിയാക്കിയതിനെയല്ലോ. ഇതല്ല മതമല്ല ഫുട്ബോൾ. ഫുട്ബോളിൻ്റെതായ മതമുണ്ട്, അത് രസകരമായ മതമാണ്, അത് ലോകം ഒന്നിക്കുന്ന മതമാണ്. അതുകൊണ്ടാണ് നേരിട്ട് ആ ഫുട്ബോൾ മൂന്നോളം വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്കറിയാം സംഭവം എന്തുകൊണ്ട് നടക്കുന്നതെന്ന്. ഓരോ ജേർണലിസ്റ്റുകളും പറഞ്ഞ ഓരോ സ്റ്റോറികളുടെ ടൈറ്റിൽ ഞാൻ പറയാം. ഖത്തർ ആൻഡ് ഫിഫ എംബാരസിങ്, കാരണം സ്റ്റേഡിയത്തിൽ ആളില്ല, ടൈറ്റിൽ ഹെഡ്ലൈന്. ഇത് കട്ട് ചെയ്ത് ഇട്ട് കാണിച്ചു കൊടുക്കണം. ഖത്തർ ലൈസ് എക്സ്പോസ്ഡ്, വേറെ പത്രം, കാരണം മുഴുവനും കള്ളത്ര ഫേക്കാണ് മുഴുവനും ഇവർ ഈ കാണിച്ച അറ്റൻഡൻസ്, കാരണം ഇതിനകത്ത് വന്നവർ. ഇതേപോലെ നൂറ് മീഡിയ കട്ടിങ്സ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് പത്രങ്ങൾ ലോക മാധ്യമങ്ങളിൽ വരികയാണ്. എടുത്ത് നോക്കുക അതിൻ്റെ കട്ടിങ്സും, അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ എന്തുവാ, ഇത് ഞാൻ ഉണ്ടാക്കി വിട്ടതാണോ? ഇത് എല്ലാം മതത്തിൽ കൂടെ നോക്കരുത്. നിങ്ങളിത് ഇതിനകത്തോട്ട് മതം കയറ്റിക്കഴിഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഇല്ലാതായിപ്പോവും, ഇല്ലാതായിപ്പോവും. ഫുട്ബോൾ അതല്ല, അതാണ് അതിൻ്റെ ബ്യൂട്ടി. അതിൻ്റെ അത് മതമില്ല. ആ ഫുട്ബോളിനൊരു അതിൻ്റേതായ ഒരു 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 സംഭവമുണ്ട്. മനുഷ്യൻ്റെ ബന്ധം, ലവ് ആൻഡ് അഫക്ഷൻ. ഈ മൊറോക്കോയും ഫ്രാൻസും തമ്മിൽ ഫുട്ബോൾ കളിച്ചു. അവർ തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ മോശമായിരുന്നു, കാരണം മൊറോക്കക്കാർക്ക് വിസ കൊടുക്കത്തില്ലായിരുന്നു. ഫുട്ബോൾ മാച്ചിനെ തുടർന്ന് ഉടൻ തന്നെ അവരുടെ ഇഷ്യൂ അങ്ങ് മാറി. അതാ ലവ് അഫക്ഷൻ ഈച്ച് അതേഴ്സ്. ഒരാളുടെ ഡി എൻ എയുടെ പ്രശ്നമാണ് ഹോമോസെക്ഷൻ, അതിങ്ങ് ബാൻ ചെയ്തു, ഹറാം. പിന്നെ എന്തു എന്തു കുന്തവാ, മനുഷ്യനെ സ്നേഹിക്കുന്ന എന്തു കുന്തമുള്ളത്? ഇതിനെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ വർഗീയത കയറരുത്. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലുള്ള ഇവിടെയുള്ള തൊഴിലാളികൾ അവിടെ കൊണ്ടുപോയി 6500 പേര് കൊല്ലപ്പെട്ടു. അവരുടെ മേളിൽ നിന്ന് ഷൈൻ ചെയ്യുക, ഞങ്ങൾ വലിയ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു. അവനെയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുക, അവൻ്റെ കുടുംബത്തെ. അവൻ്റെയൊക്കെ പ്രാക്കാണ് ഇതിൻ്റെ താളുകയറായിരുന്നത്. ഒന്നോ രണ്ടോ പേരല്ല, 6500 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഡേറ്റ ഉദ്ധരിച്ച് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും ഗാർഡിയനും ഇൻഡിപെൻഡൻ്റ് ലണ്ടൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ വല്ല മിണ്ടിയും, നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. മിഷേൽ പ്ലാറ്റിനിക്ക് പൈസ കൊടുത്ത കാര്യം പറഞ്ഞു, അങ്ങനെ ഉണ്ടായിട്ടില്ല. അയാൾ തന്നെ പറഞ്ഞു പൈസ കിട്ടി. അതേപോലെ ഈവ കാലിൻസ്, അവർക്ക് നിങ്ങൾ 6 കോടി രൂപ കൈക്കൂലി കൊടുത്തു, കൈയോടെ പിടിച്ചു, അപ്പോഴും പറഞ്ഞു എല്ലാം എതിർത്തു. എന്നിട്ട് പറയാം ലോക സ്നേഹം, എന്തും മണ്ണാൻ കേട്ട സ്നേഹമാണ് നിങ്ങൾക്കുള്ളത്. ലോകത്തെ വെറുപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഇസ്ലാം മതത്തെയല്ല പറഞ്ഞത്, ഇസ്ലാം മതത്തെ മുന്നിൽ നിർത്തി നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ പ്രശ്നം. അതിനെ എതിർക്കേണ്ടതുണ്ട്. ഇത് പറയേണ്ടതിൻ്റെ കാര്യം, ഈ ലോകം മുഴുവനും സത്യങ്ങൾ അറിയുന്നു. കേരളത്തിലെ മീഡിയ ഇത് ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നു, കാരണം ഖത്തറിനെ പേടിച്ച്. ഇവർക്കെല്ലാം അവിടെ അവരെ കാഴ്ചക്കാരും അവർക്ക് എഡിഷനും ഉണ്ട്. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആളെ ഇനി ഇവിടെ പ്രക്ഷേപണം ചെയ്യേണ്ട, മനസ്സിലായി? ഇതാ കാരണം. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു. അത് കഴിഞ്ഞ് എത്ര പേര്
ലോകകപ്പ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ചോദ്യമാണ്, എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് പല ലോകകപ്പും. അവിടെ റിപ്പോർട്ടിങ്ങിനല്ല ഞാൻ പോയേക്കുന്നത്, ആസ്വദിക്കാനാണ് ഞാൻ പോയേക്കുന്നത്. കാരണം ഓരോ വർഷം കഴിയുമ്പോൾ ഒരു വർഷം അറിയാം ഇന്ന വർഷമാണ് ലോകകപ്പ്, അപ്പോൾ അതിനുവേണ്ടി ഓരോ മാസം പണം എടുത്തു വെക്കും. എന്നിട്ട് അതും കൊണ്ടാണ് പോകുന്നത്. കാരണം അത്രമാത്രം ഈ ഗെയിമിനെ സ്നേഹിക്കുന്ന, ലോകകപ്പിനെ സ്നേഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അതിനെനിക്ക് ജാതിയും മതവും വർഗവും പെണ്ണാക്കെട്ടൊന്നുമില്ല. കാരണം നിങ്ങളെപ്പോലെ മതത്തിൽ കൂടെ മാത്രം ചിന്തിക്കുന്ന ഒരുത്തനൊന്നും അല്ല. തെറ്റ് തെറ്റാണ്, ശരി ശരിയാണ്, ഖത്തർ കാണിച്ച തെറ്റാണ്. പക്ഷെ അവരെ ന്യായീകരിക്കാൻ ആൾക്കാർ വന്നു, അവരെ ന്യായീകരിക്കാൻ നിങ്ങളെപ്പോലെ കുറച്ച് പൊട്ടന്മാരിറങ്ങി വന്നേക്കുകയാണ്. അതായത് മനുഷ്യത്വമില്ലാത്ത രീതിയിൽ. എന്ത് മനുഷ്യത്വം നിങ്ങൾ പറയുന്നേ? മനുഷ്യന്റെ സ്വാതന്ത്ര്യം മുഴുവനും അടിച്ചൊതുക്കി അമർത്തിയിട്ട് നിങ്ങൾ പറയുന്നു ഭയങ്കരമായിട്ട് വിജയിച്ചു. ഫുട്ബോൾ തന്നെ ഇല്ലാതായി പോകും ഈ രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യുവാണെങ്കിൽ. ഇതാണ് അതിൻ്റെ അത് അൾട്ടിമേറ്റ് ആയിട്ട് പറയാനുള്ളത്. ഫുട്ബോളിന് ഒരു മതമുണ്ട്, ഫുട്ബോളിന് ഒരു ഭാഷയുണ്ട്, ഫുട്ബോളിന് ഒരു സ്നേഹമുണ്ട്. അതാണ് ഫുട്ബോൾ. ആ ഫുട്ബോളാണ് ലോകം ഒരുമിക്കുന്നത്, വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അതാണ് ഫീഫ ഇത്രയും നാളും കൊണ്ടുകിടന്നത്. ഇനി കണ്ടോണം, ഒരു മാസം കഴിഞ്ഞ് ഫീഫയ്ക്കകത്ത് അടി കണ്ടോണം. കണ്ടോണം, ഇതൊക്കെ കാണാൻ പോവുകയാണ്. പലരും വിളിച്ചു പറയും, പലതും അവരുടെ അനുഭവം വിളിച്ചു പറയും. ഈ പറഞ്ഞ ആൾക്കാരുണ്ട്, ഗാരി ലിനേക്കറും ഡേവിഡ് ബെക്കറും അസൻ വെഞ്ചർ, ഇവരെക്കൊണ്ടൊക്കെ പണം കൊടുത്ത് പറയിപ്പിച്ചതാ. കാരണം അവിടെ നിങ്ങൾ പണം എറിയുവാണ്. അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ, മറ്റുള്ള ആൾക്കാർ ഈ ഫുട്ബോളേഴ്സ് പറയുന്ന പോലും വിശ്വസിക്കാത്തത്. അതിൻ്റെ കാര്യം അതാ. കാരണം ലോകം ഒരുമിച്ചാ റിപ്പോർട്ട് ചെയ്യുന്നത്, യഥാർത്ഥ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടിംഗ് ആണ്. അതെല്ലാം കള്ളവാ നിങ്ങൾ പറയുമോ? അതായത് ഫുട്ബോൾ, ഖത്തർ ഫുട്ബോൾ ഫെയിലിയർ ആണ്, കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. ഒത്തിരി പണം മുടക്കി, ലാവിഷ് കാണിച്ചു, എന്നിട്ട് സ്നേഹിക്കാൻ പറ്റിയ ഹോളിവുഡ് താരത്തെ കൊണ്ട് ഒരു പയ്യനെ പൊക്കിയെടുക്കുന്ന ഒരു പടം ഉണ്ടാക്കി. ഇതാണ് സംഭവം. ജസ്റ്റ് ഇമാജിൻ, ഇത് ഡിജിറ്റൽ ലോകം. കാരണം നിങ്ങളുടെ ഓരോ കള്ളങ്ങളും പൊളിഞ്ഞു, ഓരോ മാച്ചിലെ അറ്റൻഡീസ് അത് പൊളിഞ്ഞു, നിങ്ങളുടെ ബഞ്ച് ഓഫ് ലൈസ് കള്ളത്തരങ്ങൾ അതും പൊളിഞ്ഞു. സോ സാഡ്. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്, ഇസ്ലാം എന്താണെന്ന് ലോകം മനസ്സിലായി, അറേബ്യൻ രാജ്യങ്ങൾ എന്താണെന്ന് ലോകം മനസ്സിലായി, ദുബായ് അല്ല അറേബ്യൻ രാജ്യം അതും മനസ്സിലായി. നിങ്ങളീ പറയുന്ന ഷോക്കേസ് എന്തുവാന്ന് പൊളിഞ്ഞു പോയി. അതിനെപ്പറ്റി പറയുമ്പം വികാരം, മതത്തിൽ പിടിച്ച് വികാരം ഉണ്ടാക്കണ്ട.